എന്തായാലും ഈ കേസ് തെളിയിക്കണം, ഒന്നെങ്കിൽ എന്നെ അറസ്റ്റ് ചെയ്യും. ഞാൻ ഈ ഇങ്ങനെ ഒരു കേസ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും. ഞാൻ എന്തുകൊണ്ടാണ് കേരളത്തിൽ നിന്ന് വിട്ടുപോയത്? എനിക്ക് ബെഡ് ഷെയർ ചെയ്യാൻ താല്പര്യമില്ലായിരുന്നു. ഇപ്പോൾ ബെഡ് ഷെയർ ചെയ്യാൻ ഞാൻ താല്പര്യമുണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഇന്ന് അമ്മയുടെ അസോസിയേഷൻ്റെ മെമ്പർഷിപ്പ് എനിക്കുണ്ടാകുമായിരുന്നു. ഞാനൊരു സ്ത്രീ, ഞാനൊരു സത്യം തുറന്ന് പറഞ്ഞതാണോ തെറ്റ്? ഞാൻ എല്ലാ കാര്യങ്ങളും എല്ലാം തുറന്ന് അങ്ങോട്ട് പറഞ്ഞപ്പോഴത്തേക്ക് ഇന്നൊരു ഹേമ കമ്മിറ്റി മെമ്പിറ്റി ഒരു മെമ്പർ പോലും എന്നെ വിളിച്ചിട്ടില്ല. എന്തായി കേസിൻ്റെ കാര്യം? WCC ഇവരൊക്കെ സ്ത്രീകളല്ലേ, ആരും ഇന്നുവരെ എന്നെ വിളിച്ചിട്ടില്ല. ഞാൻ തനിയെ കിടന്ന് ഒറ്റയാൾ പോരാട്ടം. അപ്പോൾ എനിക്ക് തോന്നി എനിക്കെതിരെ എൻ്റെ റെപ്യൂട്ടേഷൻ പോലും പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഗവൺമെൻറ് തയ്യാറായില്ല. ഞാൻ നിരപരാധിയാണ് ശരിക്കും. അപ്പോൾ അതുപോലും അത് ശരിക്കുള്ള കേസാണോ? അതിനുപോലും തയ്യാറായി. പിന്നെ ഞാൻ ഇതിനെ ഒറ്റയ്ക്ക് പേര് പോരാടുന്നത് ആർക്ക് വേണ്ടി, എന്തിനു വേണ്ടി? പരാതിയിൽ ഉറച്ചു നിൽക്കുകയാണ്. ആ ഹസ്ബൻഡ് പറഞ്ഞു, നിൻ്റെ കൂടെ ഇനി ആരില്ലെങ്കിൽ ശരി, ഞാൻ നിൻ്റെ കൂടെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ അങ്ങേറ്റം വരെ പോലീസിനോട് സഹകരിക്കണം എന്നാണ് പറഞ്ഞേക്കുന്നത്, സഹകരിക്കണം എന്നാണ് പറഞ്ഞേക്കുന്നത്. അതാണ് എല്ലാ സഹകരണത്തിനും കൂടെ ഞാൻ അവരോടൊപ്പം ഉണ്ടാവും. ഈ പരാതി പിൻവലിക്കാനുള്ള കാരണം, എനിക്ക് പോക്സോ എനിക്കെതിരെയുള്ള ഒരു കള്ളക്കേസ്, പോക്സോ കേസ്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ ആദ്യം ബോധ്യപ്പെടുന്നല്ലായിരുന്നു. കാരണം ആ പോലീസ് അന്വേഷിക്കട്ടെ എന്ന് വിചാരിച്ചു. പോലീസ് എന്നെ വിളിക്കും ഓർത്ത് ഞാനിരുന്നു. ഞാൻ വളരെ കൂളായിരുന്നു, കാരണം നമ്മൾ തെറ്റ് ചെയ്താൽ പിടിച്ചാൽ മതിയല്ലോ. പക്ഷേ ഇത്രയും നാളായിട്ടും ഈ പോക്സോ എന്ന് പറഞ്ഞ കുട്ടീനെ ചെന്നൈയിൽ കൊണ്ടുപോയി തെളിവെടുക്കാൻ കൊണ്ടുപോയി. തെളിവെടുക്കാൻ കൊണ്ടിട്ട് തെളിവൊന്നും കിട്ടിയിട്ടുമില്ല. എന്നിട്ട് ഈ കേസ് ഇങ്ങനെ വെറുതെ എന്താണ് ഇങ്ങനെ അനക്കാതെ വെച്ചിരിക്കുന്നത്? ഒരു പ്രോപ്പർ ഇൻവെസ്റ്റിഗേഷൻ വേണ്ടേ? അപ്പം എന്നെ ഈ കേസിനെക്കുറിച്ച് പോക്സോ കേസ് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നെ അറസ്റ്റ് ചെയ്യും. ഒന്നുകിൽ എന്നെ അറസ്റ്റ് ചെയ്യുക, ഇല്ലെങ്കിൽ എനിക്കെതിരെ കള്ളം പറഞ്ഞുണ്ടാക്കിയ ആ കുട്ടിക്കെതിരെ തക്കതായ നടപടിയെടുക്കണം. ഇത് അപ്പോൾ ഇതിനു വേണ്ടി ഒരു അക്യൂസ് ചെയ്യുന്ന നിലയിൽ എൻ്റെ കേസ്, അതായത് പോക്സോ കേസിൻ്റെ ഒരു സ്റ്റാറ്റസ് എനിക്കറിയണമെന്നുണ്ട്. അതിനുവേണ്ടി ഞാൻ മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷനിലെ ജെയ്സൺ SI സാറിനെ വിളിച്ചപ്പോൾ അദ്ദേഹം റെസ്പോണ്ട് ചെയ്തില്ല. തിരിച്ച് ഞാൻ എന്ത് ചെയ്തു, നെടുമ്പാശ്ശേരിയിൽ ഞാനൊരു കൗണ്ടർ കംപ്ലയിൻറ്റ് കൊടുത്തു. അതായത് എനിക്കിതിനൊരു പ്രോപ്പർ ഇൻവെസ്റ്റിഗേഷൻ വേണം ഈ പോക്സോ കേസിന്. കാരണം ഇത് വളരെ നിസ്സാരമായിട്ടുള്ളൊരു കേസല്ല, വളരെ എൻകറേജിയസ് ആയിട്ടുള്ള ഒരു ഭയങ്കര വലിയൊരു അബ്യൂസാണ് ആ കൊച്ചു പറഞ്ഞത്. അപ്പോൾ എനിക്ക് ഞാനെന്ന് വെച്ച ഒരാൾ, ഒരു വ്യക്തി, കുറേ നാളായിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ ആക്റ്റീവായിട്ടൊരാളാണ്. പെട്ടെന്ന് ഈ ഞാൻ 15 വർഷം മുമ്പ് എനിക്കുണ്ടായ ദുരന്ത അനുഭവങ്ങൾ ഞാൻ പങ്കുവെക്കാണ്ടിരുന്നത്, ഒന്ന്, എനിക്ക് രണ്ട് ചെറിയ കുട്ടികളുണ്ടായിരുന്നു, എനിക്ക് അവരുടെ പഠിത്തമായിരുന്നു എനിക്ക് വലുത്. അതായത് കേസിൻ്റെ പുറകെ പോവുമോ ഇവരുടെ പുറകെ പോകുക അല്ലായിരുന്നു. ഇന്ന് കുട്ടികളൊക്കെ വലുതായി. പക്ഷേ അതിന് ശേഷവും എനിക്ക് ഉണ്ടായ വിഷമങ്ങൾ, ഈ പറഞ്ഞ മുകേഷ് ഒരു MLA ആയപ്പോൾ വേണമെങ്കിൽ എനിക്ക് വേണമെങ്കിൽ പ്രതികരിക്കാമായിരുന്നു, എന്ത് വേണമെങ്കിലും. പക്ഷേ അന്നൊന്നും ഞാൻ പ്രതികരിക്കാനൊന്നും ഞാൻ പോയിട്ടില്ല. ഞാൻ എൻ്റെ കാര്യം നോക്കി ജീവിക്കുകയായിരുന്നു. പക്ഷേ ഇവിടെ ഈ ഇടയ്ക്ക് ഞാൻ ഈ വീട്ടിൽ ഇവിടെ വന്നപ്പോഴാണ് ഈ മുഖ്യമന്ത്രി ഇങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ ഞാൻ അതിൽ പ്രമുഖന്മാരാണെന്നോ ഏത് സ്റ്റാറ്റസാണെന്നോ നോക്കില്ല. ഇപ്പോഴും നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു എക്സ്പ്ലോയിറ്റേഷൻ നടക്കുന്നുണ്ടോ എന്ന് അറിഞ്ഞാൽ വളരെ എനിക്കൊരു വിഷമം തോന്നി. കാരണം ഐ വാസ് ഔട്ട് ഓഫ് സ്റ്റേഷൻ, ഞാൻ കേരളത്തിലില്ലായിരുന്നു. ഈ കേരളത്തിൽ എന്ത് നടക്കുന്നു? അന്ന് 15 വർഷം മുമ്പേ എനിക്ക് തന്നെ കുറേ എക്സ്പ്ലോറേഷൻ നടന്നു. അതെനിക്ക് പറയാൻ പറ്റാത്തത് ഒന്നാമത് ഇവർ ഭീഷണിപ്പെടുത്തി. നിങ്ങൾക്കറിയത്തില്ല, ഈ ഫിലിം ഫീൽഡ് എന്ന് വെച്ചാൽ ഭയങ്കര ഗുണ്ടകളുടെ ഒരു ലോകമാണ്. അവിടെ എന്തും വേണം നടക്കും, സിനിമാ സ്റ്റൈലിൽ കുടിച്ച് മൂടുകയും ചെയ്യും, ആരും ഒന്നും അറിയത്തില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ മക്കൾക്ക് അമ്മ വേണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് വിട്ട് ഒഴിഞ്ഞു മാറി നിന്നത്. പക്ഷേ ഇപ്പോഴും ഇത് തന്നെ നമ്മുടെ പെൺകുട്ടികൾ അനുഭവിക്കുന്നു എന്നറിഞ്ഞപ്പോൾ ഇതിനൊരു ഫുൾ സ്റ്റോപ്പ് വേണമല്ലോ. ആരും മുൻപോട്ട് വരുന്നില്ല, എല്ലാവരും എന്നെ അങ്ങനെ ചെയ്തു, എന്നെ ഇങ്ങനെ ചെയ്തു, ആരും പുറത്തോട്ട് വരുന്നില്ല. അതുകൊണ്ട് ഞാൻ ആരെയും പേടിക്കാതെ ഞാൻ മുൻപോട്ട് MLAയുടെ പേര് ഉൾപ്പെടെ എല്ലാവർക്കും എന്നെ ഉപദ്രവിച്ചു, അവരെല്ലാവരുടെയും പേര് ഞാൻ സത്യസന്ധമായിട്ട് തുറന്നു പറയുകയും അതോടൊപ്പം SITക്ക് എല്ലാ ലൊക്കേഷനും കാണിച്ചു കൊടുക്കുകയും എന്നാൽ കഴിയുന്ന എല്ലാ തെളിവുകളും ഞാൻ അവർക്ക് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇതിന് ശേഷവും എനിക്ക് പല സ്ഥലങ്ങളിൽ നിന്നും മെസ്സഞ്ചറിലും വാട്സപ്പിലുമായിട്ട് പല വീഡിയോകളും മുകേഷിനെക്കുറിച്ചും ജയസൂര്യനെക്കുറിച്ചും ബാലചന്ദ്ര മേനോനെക്കുറിച്ചും മണിയമ്പലരാജിനെക്കുറിച്ചും ഇടവേള ബാബുവിനെക്കുറിച്ചൊക്കെ വീഡിയോ ക്ലിപ്പുകൾ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. ചേച്ചി ഇത് വെച്ചോ, ചേച്ചിക്ക് ഇത് ട്രയലിന് ഉപകരിക്കും. ഓക്കെ, എനിക്ക് വൈസ് വെരി ഇറ്റ്സ് വെരി വെൽ ആൻഡ് ഗുഡ്. പക്ഷേ ഇത് ഞാൻ SITനെ ഞാൻ കൊടുത്തിട്ടില്ല, കാരണം അത് ഞാൻ ട്രയലിന് വേണ്ടി വെച്ചിരിക്കുകയാണ്. പക്ഷേ ഞാൻ നിങ്ങളുടെ കൂടെ ഞാൻ എന്തിനു വേണ്ടിയാണ് ഇറങ്ങിയത്? നമ്മുടെ നല്ലൊരു സമൂഹത്തിന് വേണ്ടിയാണ്. നമ്മുടെ പെൺകുട്ടികളെ ഇനി ആരും എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ പാടില്ല. അവരേത് ഏത് ഫീൽഡിലായിക്കോട്ടെ, അവർ സ്വതന്ത്രമായിട്ട് അവർ ജീവിക്കണം. നമുക്കെല്ലാവർക്കും പെങ്ങന്മാരും മക്കളൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു എക്സ്പ്ലോയിറ്റേഷൻ അതിനൊരു അത് ഇറാഡിക്കേറ്റ് ചെയ്യണം. നമ്മുടെ ഈ സമൂഹത്തിൽ നിന്ന് എന്താണ് ഇറാഡിക്കേറ്റ് തന്നെ ചെയ്യണം, വേരോടെ പിഴുതു കളയാൻ വേണ്ടിയാണ് ഞാൻ നാണവും പേടിയും ഒന്നും വെക്കാതെ മുൻപോട്ട് വന്നത്. അപ്പോൾ ഞാൻ ഗവൺമെൻറ്റിൻ്റെ കൂടെ ഗവൺമെൻറ്റിന് വേണ്ടി സപ്പോർട്ടിനാണ് വന്നത്. SITയുടെ കൂടെ നിൽക്കുകയോ ചെയ്തത്, ഫുൾ ടൈം ഞാൻ അവരുടെ കൂടെ എല്ലാ സപ്പോർട്ടും കോപ്പറേറ്റ് ചെയ്ത് നിന്നു. ആ സമയത്ത് ഒരു പോക്സോ കേസ് എനിക്കെതിരെ കള്ളക്കേസ് വന്നു കൗണ്ടറായിട്ട്.
ആയിക്കോട്ടെ, അതിനന്വേഷിച്ചോട്ടെ, അന്വേഷിക്കുമ്പോൾ അറിയാമല്ലോ സത്യമാണല്ലോ എന്നൊക്കെ. പക്ഷെ ഇത്രയും നാളായിട്ട് ആ കുട്ടിയെ കേസിന് കൊണ്ടിട്ട് തെളിവെടുക്കാൻ കൊണ്ടുവിട്ട് തെളിവൊന്നും കിട്ടിയില്ല. ആ കേസിനെ കുറിച്ചൊരു നടപടി എടുത്തില്ല. പക്ഷേ എനിക്ക് വന്ന ഡാമേജ്, എൻ്റെ മക്കൾക്ക് വന്ന ഡാമേജ്, എൻ്റെ ഭർത്താവിന് വന്ന ഡാമേജ്, ഇതിനൊന്നും ആർക്കും ഒന്നും പറയാനില്ലേ? നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ ഉണ്ടായിരുന്നല്ലോ. ഇങ്ങനെ ഒരു കള്ളക്കേസ് ഉണ്ടായപ്പോൾ ഈ മീഡിയയും ഇല്ല, ആരുമില്ല, എനിക്ക് ജനങ്ങൾ പോലും ഇല്ല ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നറിയാം. നിങ്ങൾ ചോദിക്കണം, അവരോട് ചോദിക്കണം, ആ പോക്സോ കേസിൻ്റെ കാര്യം എന്തായി, എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല, ചോദിക്കണം. പോക്സോ കേസ് വലിയ വമ്പൻ കേസായല്ലോ, വലുതായിട്ട് നിങ്ങളെല്ലാവരും ഇത് മീഡിയയിൽ വന്നു. അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എങ്കിൽ എന്തുകൊണ്ട് ഇത്രയും കള്ളം പറഞ്ഞ കുട്ടിക്കെതിരെ നടപടിയെടുക്കുന്നില്ല? അതുപോലത്തെ അതിജീവിതകൾ ഇനി നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ പച്ചക്കള്ളം പറഞ്ഞ് ഇനി ആരും നമ്മുടെ ഈ സമൂഹത്തിൽ ഉണ്ടാകാൻ പാടില്ല. കാരണം ഒരുപാട് നിരപരാധികളാണ് നമ്മളുടെ ഇടയിൽ വേദനിക്കുന്നത്. നിരപരാധികൾ മാത്രമാണോ, അവരുടെ ഫാമിലികൾ, അവർ ഫാമിലികൾക്കുണ്ടാകും. നിങ്ങൾ മീഡിയകളിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങളും ആരെങ്കിലും ഒരു കള്ളം പറഞ്ഞാൽ അത് പ്രോപ്പർ ഇൻവെസ്റ്റിഗേഷൻ നടത്താതെ ഒരു ഫോൾസ് രജിസ്ട്രേഷൻ കേസ് നടത്തുന്നത് പോലീസുകാർ, അവരും ഇതിൽ വളരെ കാര്യമായിട്ട് ശ്രദ്ധിക്കണം. എല്ലാ തെളിവെടുത്തിട്ട് വേണം അവർ കേസ് രജിസ്റ്റർ ചെയ്യാൻ, ഇല്ലേ? ചുമ്മാ അങ്ങോട്ട് രജിസ്റ്റർ ചെയ്ത് അവരുടെ ഫാമിലിയെ, അവർ പഠിക്കുന്നവരുണ്ടാവും, അവർ സുഖമില്ലാത്തവരുണ്ടാവും. അപ്പോൾ ആ ഒരു എൻ്റയർ കുടുംബത്തെയാണ് ഇവർ നശിപ്പിക്കുന്നത്. അപ്പം ഇതിനെതിരെ ഈ കുട്ടിക്കെതിരെ എന്ത് നടപടിയെടുത്തു, എന്തായാലും ഈ കേസ് തെളിയിക്കണം. ഒന്നെങ്കിൽ എന്നെ അറസ്റ്റ് ചെയ്യും. ഞാൻ ഈ ഇങ്ങനൊരു കേസ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും. ഞാൻ എന്തുകൊണ്ടാണ് കേരളത്തിൽ നിന്ന് വിട്ടുപോയത്? എനിക്ക് ബെഡ് ഷെയർ ചെയ്യാൻ താല്പര്യമില്ലായിരുന്നു. ഇപ്പോൾ ബെഡ് ഷെയർ ചെയ്യാൻ ഞാൻ താല്പര്യമുണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഇന്ന് അമ്മയുടെ അസോസിയേഷൻ്റെ മെമ്പർഷിപ്പ് എനിക്കുണ്ടാകുമായിരുന്നു. ഞാൻ മുകേഷിൻ്റെയൊക്കെ കൂടെ, മുകേഷിൻ്റെയും മണിയമ്പലരാജിൻ്റെ കൂടെയും ജയസൂര്യയുടെ കൂടെയൊക്കെ ഒരുപാട് സിനിമകളിൽ അഭിനയിക്കുമായിരുന്നു. അപ്പം ഞാൻ എന്തോ, അപ്പം ഞാനിത് വിട്ടുപോയ ആളാണ്. അതെ, ഇപ്പം പിൻവലിക്കുമ്പോൾ ഭർത്താവ് പറഞ്ഞു നീ അത് തെറ്റായിട്ട് തോന്നുന്നതാണ്, ജനങ്ങളെല്ലാവരും നിൻ്റെ കൂടെയുണ്ട്, മീഡിയയും നിൻ്റെ കൂടെയുണ്ട്, പോലീസുകാരൊക്കെ നിൻ്റെ കൂടെയുണ്ട്, എന്ത് പ്രശ്നം വന്നാലും നിനക്ക് നിൻ്റെ കൂടെ തന്നെ പോലീസുകാരൊന്നും എല്ലാത്തിനും കേസിട്ടില്ലേ, മോർഫ് വീഡിയോ ഉണ്ടാവും, അവരെല്ലാത്തിനും കേസെടുത്തില്ലേ, ആരൊക്കെ നിന്നെ അഫ്യൂസ് ചെയ്ത് അബ്യൂസ് ചെയ്ത് വർത്തമാനം പറഞ്ഞു. അതുകൊണ്ട് നീ അങ്ങനെ തോന്നരുത്, നിന്നോട് എല്ലാവരും ഉണ്ട്. നിയമത്തിനെ നിയമത്തിൻ്റെ വഴിക്ക് വിടുക, നിയമത്തിനെ റെസ്പെക്റ്റ് ചെയ്യുക, നിയമത്തിനെ നീ വിശ്വസിക്കുക. ജസ്റ്റ് വെയിറ്റ്, അവർക്കൊരു സമയം കൊടുക്ക്, അവർ കേസൊക്കെ ഒന്ന് തെളിയിച്ചോട്ടെ. പിന്നെ പോക്സോ കേസിൻ്റെ കാര്യത്തിലും അവർ മണ്ടന്മാരല്ല, അതിനും നീ വെയിറ്റ് ചെയ്യ്. പോക്സോ കേസ് അവർ നന്നായിട്ട് അന്വേഷിച്ചിട്ട് അതിലൊന്നും ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും അവർക്കെതിരെ നടപടിയെടുക്കും. അത് നീ കിടന്ന് ഇപ്പോഴേ വിഷമിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ, പിന്നെ ഒരു കാരണവശാലും ഇതിൻ്റെ പേരിൽ നീ കേസ് ഒരു കാരണവശാലും പിൻവലിക്കരുത്. കാരണം നീ ഒരുപാട് അനുഭവിച്ച്, 15 വർഷം മുമ്പാണെങ്കിലും നിൻ്റെ കുഞ്ഞുങ്ങളെ ഓർത്ത് നീ ഒരുപാട് വിഷമിച്ചും ഈ നാട് വിട്ടു പോയതുമല്ലേ. അതൊക്കെ പെട്ടെന്ന് മറക്കാനും ആ വിഷമമൊക്കെ ഇപ്പോഴും ഉള്ളിലുള്ളതല്ലേ. ഇവരൊക്കെ ചെയ്ത തെറ്റുകൾക്കുള്ള ശിക്ഷ ഇവരെ അനുഭവിച്ചേ പറ്റുള്ളൂ. അതുകൊണ്ട് ഒരിക്കലും മുൻപോട്ട് പോകരുത്, കേസുമായിട്ട് മുൻപോട്ട് തന്നെ പോകണം. കേസ് പിൻവലിച്ചോ, ഹസ്ബൻഡിന്റെ പിന്തുണനെയാണ്. ആരോടും ചോദിച്ചില്ല, എനിക്ക് ഭയങ്കര വിഷമമുണ്ടായി. കാരണം നമ്മളെ ഒരു ഒറ്റയാൾ പോരാട്ടം, ഞാനൊരു സ്ത്രീ, ഞാനൊരു സത്യം തുറന്നു പറഞ്ഞതാണോ തെറ്റ്? ഞാൻ എല്ലാ കാര്യങ്ങളും എല്ലാം തുറന്നങ്ങോട്ട് പറഞ്ഞപ്പോഴത്തേക്ക് ഇന്നൊരു ഹേമ കമ്മിറ്റി ഒരു മെമ്പർ പോലും എന്നെ വിളിച്ചിട്ടില്ല. എന്തായി കേസിൻ്റെ കാര്യം? WCC ഇവരൊക്കെ സ്ത്രീകളല്ലേ, ആരും ഇന്നുവരെ എന്നെ വിളിച്ചിട്ടില്ല. ഞാൻ തനിയെ കിടന്ന് ഒറ്റയാൾ പോരാട്ടം. അപ്പോൾ എനിക്ക് തോന്നി എനിക്കെതിരെ എൻ്റെ റെപ്യൂട്ടേഷൻ പോലും പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഗവൺമെൻറ് തയ്യാറായില്ല. ഞാൻ നിരപരാധിയാണ് ശരിക്കും. അപ്പോൾ അതുപോലും അത് ശരിക്കുള്ള കേസാണോ? അതിന് പോലും തയ്യാറായി. പിന്നെ ഞാനിതിനെ ഒറ്റയ്ക്ക് പേര് പോരാടുന്നത് ആർക്ക് വേണ്ടി, എന്തിനു വേണ്ടി? ആര്, ജനങ്ങളെല്ലാം ഇങ്ങനെ കണ്ട് കയ്യും കെട്ടി കണ്ടുകൊണ്ടിരിക്കുക, സിനിമ കാണുന്ന പോലെ കണ്ടുകൊണ്ടിരിക്കുക. ഇത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ, നമ്മുടെയൊക്കെ കുടുംബത്തിൽ നടക്കാവുന്ന സംഭവങ്ങളാണ്. ഇങ്ങനെ ഇരുന്നാൽ മതിയോ? എല്ലാവരും പ്രതികരിക്കണം. കള്ളത്തിനെതിരെ, ഇൻജസ്റ്റിസിനെതിരെ പ്രതികരിക്കണം. വെറുതെ കണ്ട് അല്ലെങ്കിൽ അവളെ ഉടനെ അറസ്റ്റ് ചെയ്യുന്ന കാണാം, ഇത് സത്യമാണോ ഇല്ലയോ എന്നൊക്കെ നമ്മളത് തിരിച്ചറിയാനും. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഒരുപാട് വിഷമമുണ്ടായി. എനിക്ക് ഒറ്റപ്പെട്ട പോലെ ഒരു ഫീലിംഗ് തോന്നി, ദൈവമേ എന്നെ എല്ലാവരും ആ രീതിയിലാണോ കാണുന്നത്. എനിക്കങ്ങനെ ചെയ്യാനാണെങ്കിലേ, എനിക്കങ്ങനെ സെക്സ് മാഫിയയൊക്കെ കൊടുക്കാനാണെങ്കിൽ ഈ പറഞ്ഞ മുകേഷിനും ഈ പറഞ്ഞ ബാലചന്ദ്ര മേനോനും ഈ പറഞ്ഞ ജയസൂര്യക്കൊക്കെ കൊടുത്താൽ പോരെ പെണ്ണുങ്ങളെ? ഇവിടെ ഇവിടെ തന്നെ നിന്നാൽ പോരെ? കേരളത്തിൽ നിന്ന് പോകണമായിരുന്നോ? ആ പരാതിയിൽ ഉറച്ചു നിൽക്കുകയാണ്. ആ ഹസ്ബൻഡ് പറഞ്ഞു നിൻ്റെ കൂടെ ഇനി ആരില്ലെങ്കിൽ ശരി, ഞാൻ നിൻ്റെ കൂടെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ അങ്ങേറ്റം വരെ പോലീസിനോട് സഹകരിക്കുന്നതാണ് പറഞ്ഞേക്കുന്നത്, സഹകരിക്കണം എന്നാണ് പറഞ്ഞേക്കുന്നത്. അവിടെ എല്ലാ സഹകരണത്തിലും കൂടെ ഞാൻ അവരോടൊപ്പം ഉണ്ടാവും.